ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട വെച്ചിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ച് ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇനി 1/2 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് 1 കപ്പ് കാബേജ് കട്ട് ചെയ്തതും 1/2 ക്യാപ്സിക്കം കട്ട് ചെയ്തതും 1 ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് 1/2 കുക്ക് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് ഓവർ കുക്കാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും കുക്കായാൽ മതി ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇത്രയും ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതല്ലെങ്കിൽ പിസ്സ സോസ് ചേർത്ത് കൊടുത്താലും മതി ഇവിടെ ഇത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയതിന് ശേഷം 1 മുട്ട 4 പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം മെൽട്ടായി വരുമ്പോൾ ഇതിലോട്ട് ബ്രെഡ് സ്ലൈസ് വെച്ച് 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഒരു സൈഡ് കുക്കായി വരുമ്പോൾ തിരിച്ചു വെച്ച് കൊടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ എല്ലാ ബ്രെഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള തൂമ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ടയുടെ വൈറ്റ് പാർട്ട് എടുത്തിട്ടുണ്ട് 2 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ വിനാഗിരിയും 1 പിഞ്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും ഇത്രയും ചേർത്ത് ജസ്റ്റ് അടിച്ചെടുത്തതിന് ശേഷം തിക്കായി വരുന്നത് വരെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് റെഡിയാക്കിയെടുക്കാം ഇതിവിടെ നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മസ്റ്റാർഡ് പേസ്റ്റും 1 ടീസ്പൂൺ ഒറിഗാനോയും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തൂമ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുക്കാം ആദ്യം തന്നെ 1 ബ്രെഡ് പീസ് വെച്ചതിന് ശേഷം അതിന് മുകളിലായി തൂമ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിന് മുകളിലായി ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം 2 പീസ് കുക്കുംബർ കൂടി വെച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത വെജിറ്റബിൾസ് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായി 2 എഗ് പീസ് കൂടി വെച്ച് കൊടുക്കാം ലാസ്റ്റിലായിട്ട് മറ്റൊരു ബ്രെഡ് പീസിൽ തൂമ് അപ്ലൈ ചെയ്തതിന് ശേഷം മുകളിലായി വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി റെഡിയാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ 1 പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയുക ഇതിൻ്റെ കൂടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം